ഹായ് എവരിവൺ, എല്ലാവർക്കും ശ്രീനാഥ് വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് നിങ്ങൾക്കറിയാം, ഉത്തരത്താണി ഉത്തരത്താണിയിൽ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചകളായി നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്കിതേ അപ്പോഴേക്കും അപ്പുറത്തെ സൈഡ് ആ തലക്കെ നിങ്ങൾക്ക് കാണാം, ആ വെള്ള കളർ അവിടെയൊക്കെ നിറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാറായിട്ടായിരുന്നു അവിടെ കോൺക്രീറ്റിംഗ് ഉണ്ടായിരുന്നത്. അവിടുത്തെ കോൺക്രീറ്റിങ് അടിഭാഗത്തെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റിംഗ് ആ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഈ സൈഡിൽ അന്ന് പകുതി മാന്തിയിട്ടിരുന്നു, ഇപ്പോൾ ഒന്നുംപാടി അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് കൂടെ അടിയിലൂടെ റോഡ് പോകുന്നുണ്ട്. അതായത് അടിയിലൂടെ റോഡ് പോകുന്നതെന്ന് പറയുന്നത് ഇത് വരുന്നത് നമ്മുടെ ഇത് പുത്തനത്താണി ഭാഗമാണ് കേട്ടോ. പുത്തനത്താണി ടൗണിൻ്റെ പിൻഭാഗത്ത് കൂടെയാണ് ഈ റോഡ് വരുന്നത്. അപ്പോൾ അതെ, ഇത് ഇവിടുന്ന് പിന്നെ അങ്ങനെ നേരെ കയറിയിട്ട് ഏകദേശം ചുങ്കം ഭാഗത്തുമ്പോഴത്തേനും നിലവിലെ റോഡിനോട് ഒരേ ലെവലിലെത്തും. അതാണ് ഇവിടെ മണ്ണ് താഴ്ത്തി കാണാണ്ടാണ് താഴ്ത്തി കൂടെ തന്നെ റോഡ് പോകുന്നതെന്നുള്ളത് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു ഓവർപാസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കഴിഞ്ഞ് ഫൗണ്ടേഷൻ വാർത്തിട്ടതിന് ശേഷം ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടും. എന്നിട്ട് പിന്നെ ഫൗണ്ടേഷൻ വാർക്കും. പിന്നീടാണ് ആ സൈഡ് വാള് ആദ്യം അവിടെ സെറ്റാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഉണ്ടാവും, ഇതേ ലെവലിൽ തന്നെ അങ്ങോട്ട് പോവും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എന്തായാലും ഉണ്ടാവും. അതായത് ഇതാണ് ഇപ്പോൾ നിലവിൽ പുത്തനത്താണി സെൻറ്ററിൽ ഇപ്പോൾ നടക്കുന്നത്. ബാക്കി ആ ഭാഗത്തോട്ടൊന്നും കാര്യമായി ഒന്നുമില്ല. ഇത് ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് റോഡ് ഉണ്ട്, അതിങ്ങനെയായിരുന്നു പോയിരുന്നത്. അപ്പം അത് കണ്ടില്ല, ഇവിടുന്ന് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ ഈ റോഡിൻ്റെ പകുതി ഭാഗം മാന്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പേരുടെ ഗേറ്റിൻ്റെ ഒരു ഈ ഒരു ഫ്രണ്ട് ഭാഗം ആട്ട പോകുന്നത്. അവിടുന്ന് ആദ്യേ ആകെ പതുക്കാണ്ട് തരിക, അത് നമുക്ക് അതിന് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ ലെവലിൽ നിരപ്പാക്കുക കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തെ താഴ്ത്താനുള്ളതാണ് അതുപോലെ. അപ്പം ഈ ഭാഗത്തൊരു ചെറിയ ഓവർപാസ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, താഴ്ന്നിട്ടാണ് വരുന്നെങ്കിൽ. ഇതാണ് നമ്മുടെ പുത്തനത്താണി ബസ് സ്റ്റാൻഡ്, കേവർ പറമ്പിൽ കോയക്കുട്ടി ഹാജി സ്മാരകം. ബിൽഡിങ്ങുകൾ പൊളിച്ച് ഇപ്പം ബിൽഡിങ്ങുകളൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ ഈ സൈഡ്. അതെ, ഇവിടെയൊക്കെ മണ്ണിട്ട് ലാഡാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
പറഞ്ഞ പറഞ്ഞു ചെറുകാട്ട് വരുന്നോട്ടോ കാരണം വെട്ടിലാവില്ല. ഒരു ചെറിയ വടക്ക് വരുന്നത് അല്ല ആ റോഡിൻ്റെ അവിടെ നാളെ നമ്മളെ നാട്ടി പറഞ്ഞിട്ടുണ്ട്. ആ എൻ്റെ പക്കത്തിൽ ആരും ഒരുപാട് വഴികളുണ്ട് ഇവിടെ. ഏതൊരായാലും വഴികൾ ഒരുപാട് വഴികളുണ്ടെന്നുണ്ടല്ലേ നമുക്ക് അവിടെ. ഇവിടെ ഫൗണ്ടേഷൻ വർക്കൊക്കെ തുടങ്ങി പില്ലറിൻ്റെ അവിടെ കയറ്റിട്ട് അതിനെ കയറ്റുമോ കയറ്റാൻ സാധ്യത കുറവാണ്. ആ കയറ്റോ കയറ്റോ ഏറ്റു പോണോ പോണോ ടി തൂണോളം അവിടെ ഒന്ന് എത്തുന്നുണ്ട് കേട്ടോ. അതെ ഇവിടെയൊക്കെ രണ്ടാമത്തെ തൂണൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ രണ്ടാമത്തെ പാലത്തിൻ്റെ അടുക്കള സെറ്റാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ ചെരിഞ്ഞിക്കണോ കാറ്റിൻ്റെ പൊറോട്ട അങ്ങനെ കെട്ടില്ല അതിലൊക്കെ ചെരിഞ്ഞു കണ്ടില്ലേ. ഇതിൻ്റെയൊക്കെ പില്ലറൊക്കെ ഇനിയും കുഴപ്പമില്ല. മറ്റേത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്താകുമ്പോൾ വൺ സീനല്ല വെള്ളം കെട്ടിയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൻ്റെ അവിടെ നിന്ന് നടത്താം. കണ്ടില്ല ഇവിടെ ഇപ്പോൾ ഒരു സൈഡിൽ ഒന്നാം പില്ലറിൻ്റെ പുറത്തും കാര്യങ്ങൾ അവിടെ മാത്രമേ സെക്കൻഡ് പില്ലറിൻ്റെ ആ വർക്ക് ഇതായിട്ടുള്ളൂ കേട്ടോ. അതേ കണ്ടില്ല ഒറ്റ പില്ലർ മാത്രമേ സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ അത് ഏകദേശം ഒക്കെ അടിയത്തെ ഫൗണ്ടേഷനും കഴിഞ്ഞ് കുറച്ച് മുകൾക്ക് ഒരു ഏകദേശം ഒരു രണ്ടര മൂന്നടി പൊക്കത്തിലൊക്കെ ചില ഭാഗത്ത് കയറ്റി ഇതാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ അവിടെ പില്ലറിൻ്റെ ആ കുഴിയൊക്കെ മൂടാട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ പില്ലർ ഇതിന് നേരക്ക് പില്ലറോട് വരും. വെനിയുണ്ട് പില്ലറിൻ്റെ വർക്ക്. അപ്പോൾ അതെന്തായാലും അവർ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പില്ലറും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടത്തിയിട്ടുള്ളത്. വേണ്ടില്ലേ ഇവിടെയൊക്കെ ഇപ്പോൾ ആദ്യത്തെ പോലെ വണ്ടികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കണമെന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇതൊക്കെ വർക്ക് കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ അടുത്ത പില്ലറിൻ്റെ വർക്കിലാവും. കഴിഞ്ഞൊക്കെ നമ്മുടെ ചുങ്കത്തെ വീഡിയോയിൽ കണ്ട പോലെ നിറച്ച് വാഹനങ്ങളും അതായത് അവരെ ജെ സി ബി അവരെ വള്ളം നനയ്ക്കണ വണ്ടി പിന്നെ അതുപോലെ തന്നെ അവരെ കോൺക്രീറ്റ് ചെയ്യണ വണ്ടി അതിൻ്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇവിടെ ഒന്ന് ഫ്രീ ആയി കിടക്കേണ്ട ഈ ഏരിയ ഒക്കെ. ഇതിൻ്റെ ഹൈറ്റ് ഈ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് വരുന്നതാണ് നമ്മളെ ഇതാക്കുന്നത് കേട്ടോ. നോക്കി എത്രത്തോളം ഹൈറ്റിലാണ് ബ്രിഡ്ജ് വരുന്നതെന്നുള്ളത്. ഇത് ഈ ഭാഗം നിരപ്പ് ഒന്ന് താഴ്ന്നിട്ടായോണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ അവിടെയൊക്കെ ഇതേപോലെ ലെവലാക്കും. വേണ്ടല്ലേ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവാൻ ചാൻസ് കമ്മിയാണ് ഈ പാലം വരുന്ന ഈ ഭാഗങ്ങളിൽ. അതായത് ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അയ്യോ നമ്മളെ വിളിക്കുന്നത് അല്ല അതായത് അവരാ കമ്പി കയറ്റുന്നതൊക്കെ കമ്പി മുകളിലോട്ട് കയറ്റി വെക്കുന്ന പ്രവർത്തിയാണ്. വൺ റിസ്ക് അല്ലേ. നമുക്കിതിൻ്റെ അപ്പുറത്തെ ഭാഗത്തിട്ട് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റും. ഇതിനെ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ആ വീഡിയോൻ്റെ കാഴ്ച കാണാം.
അതെ നമ്മളിത് അപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അത് മെയിൻ റോഡാണ്. അപ്പോൾ ഇവിടെ അടുത്ത തൂണിനല്ല, അതായത് ഒന്ന് ഇതുണ്ട് എട്ടാമത്തെ തൂണിൻ്റെ മണ്ണ് ആരെങ്കിലും എടുത്തുകൊണ്ട് കേട്ടോ. ഇപ്പോൾ അതിലൊരു ചെറിയൊരു കർവാണ് കേട്ടോ, കർവ് ഇത് കണ്ടാൽ വരുന്നത് അവിടെ നിന്ന് നല്ല കർവിലാണ്. അത് അടിപൊളിയായിരിക്കട്ടെ. ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ എന്തായാലും ഇല്ലാനായിരിക്കും. ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല അടിപൊളി പാലായിരിക്കും. ഏകദേശം 270 മീറ്ററോളം എന്തോ നീളം വരുന്ന പാലാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല ഈ ഭാഗത്തൊക്കെ അതിൻ്റെ മറ്റേ പാനലിനുള്ള ഇത് കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി ലെവലാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമേ ഞാൻ അതിൽ വരുന്നുള്ളൂ. നമുക്ക് അവിടെ പോയി കണ്ടില്ല എങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് തൂൺ ഇങ്ങനെ കയറും, സെക്കൻഡ് തൂൺ ഇതിനും കയറും. എന്നിട്ട് ഈ ഭാഗം എത്തുമ്പോൾ ഈ ഫ്ലൈ വീൽ ഇന്ത്യ ഈ ലക്ഷറി യൂസ്ഡ് വെഹിക്കിൾസ് ഷോറൂമാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് പോയേക്കാം. ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് നിലവിലെ റോഡിനോട് ചേരുന്നത്. പോയി നോക്കാം, പോയി നോക്കാം, പോയി നോക്കാം, പോയി നോക്കാം. അതെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത, ഞങ്ങൾ പോകുന്ന ബൈക്കിൻ്റെ വേഗത പരമാവധി കുറച്ചിട്ട്, അതായത് ബൈക്കിൻ്റെ എന്ന് പറഞ്ഞാൽ സ്കൂട്ടറുടെ വേഗത പരമാവധി 30 സ്പീഡിൽ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട് ക്ലാരിറ്റി, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഒന്ന് എല്ലാവരും വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അയ്യോ, ഇന്നിവിടെ പണിക്കാറില്ലല്ലോ. അയ്യോ, അതൊക്കെ സ്പ്രിംഗ് ടൈപ്പ് ആക്കി ഇത് എന്തിനാണോ കേട്ടോ, സംഗതി എന്തിനാണെന്ന് അറിയില്ല. ആ കമ്പി തന്നെയാണ് കേട്ടോ, JSW-ൻ്റെ ആ ന്യൂ സ്റ്റീൽ തന്നെയാണ്. നമ്മൾ അമർത്തിയാലൊന്നും ആവില്ല, അത് കണ്ടില്ലേ. അതങ്ങനെ കണ്ടില്ലേ. ഈ കമ്പി ഇതിങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടാട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് താൽക്കാലിക കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇതിലൂടെയാണ് ആ പാലം വരുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ കർവ് ഇത് നേരെ ഈ ഭാഗത്തു നിന്ന് നല്ല അപ്പുറത്തെ സൈഡിലോട്ട് മാറും. അതൊക്കെ കണ്ടില്ല, ഇതിനുള്ള ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള മറ്റേ അട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ അടിച്ച് ലെവലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ കണ്ട സ്പ്രിങ് ഇട്ടിരിക്കുന്നത് ഇതാ, ഈ എൻഡ് ലൈറ്റ് രണ്ട് സ്റ്റാൻഡ് രണ്ട് എൻഡ് ലൈറ്റ് ഈ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടൊരു കിണറൊക്കെ ഉണ്ടല്ലോ, ഡേഞ്ചറാണ്, ഡേഞ്ചർ. രണ്ടില്ലേ സ്പ്രിങ് ചെയ്ത് ഇവിടെ ഇട്ടാണ് കേട്ടോ. അത് അടിപൊളിയാവും. അത് സ്പാൻഡ് നീളം നോക്കി നിങ്ങൾ, തല വരെ ഉണ്ട് കേട്ടോ. ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പാലത്തിൻ്റെ ബീം വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാവും. അത് എന്നുള്ള എൻ്റെ മാമനാണ് കേട്ടോ. ഓരോ ആഴ്ചയിലും ഓരോരുത്തരാണ്. ഇപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ മൂത്താപാടൻ്റെ അനിയുണ്ട്, അവനേറ്റായിരുന്നു. അപ്പോൾ അതെ, ഒരേ ഒരു കമ്പനിയുടെ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ അവർ ചെയ്യുന്നത്. JSW-NEO. ഈ അറ്റത്തും അവരിത് കൊടുത്തിട്ടുണ്ട്. അയ്യോ കണ്ടില്ലേ, കൂട്ടി കൂടെ. അയ്യോ, അത്രയും സ്ട്രോങ്ങിലാട്ടോ, അതൊക്കെ കണ്ടില്ലേ, ഫുള്ള് കെട്ടിപ്പോട്ട്. സ്പാനറിൻ്റെ രണ്ട് എൻഡും അത്രയും സ്ട്രോങ് ആക്കിയിട്ട് വെക്കണം. ഇവിടെ സ്ട്രോങ് ഇല്ലാന്നില്ല, സ്ട്രോങ് ഒക്കെ ഡബിൾ ആക്കിയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. അത് ആ മതിൽ വർക്കാണെങ്കിൽ അതുവരെയാണ് ഈ റോഡിൻ്റെ വീതിട്ട്, അവിടുന്ന് നിലവിലെ റോഡിൻ്റെ അതുവരെ. അപ്പോൾ ഇനിയും സ്പാനറുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഏരിയ ഇങ്ങനെ മറ്റേ RWM, അതായത് നമ്മുടെ കോറി
ആ സാധനം വിട്ടിട്ട് ഒരു താൽക്കാലിക കോൺക്രീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്കുകൾ തുടങ്ങണമല്ലോ കേട്ടോ, അതേ വണ്ടിയില ജസ്റ്റ് ആ റിങ്ങോളിട്ട് തുടങ്ങി വരുന്നുള്ളു. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ പുത്തനത്താണ് മുതൽ ചുങ്കം വരെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും അടുത്തത് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് വീഡിയോ തുടരുകയാണ്. നമ്മളൊരു ദിവസം വീഡിയോ എടുക്കും, ഒരാഴ്ചക്കുള്ള വീഡിയോ. അത് ആഴ്ചയിൽ കറക്റ്റായിട്ട് 5 ദിവസത്തെ ഗ്യാപ്പിൽ പബ്ലിഷ് ചെയ്യുക ചെയ്യാറുണ്ട്. അപ്പോൾ അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.